ആദ്യം എന്നെ തെറിവിളിച്ച ആളുകളും കമന്റ് ബോക്സിൽ വന്നിട്ട് വേണ്ടാത്തരം പറയുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ ആദ്യം. എന്നിട്ട് മതി ബാക്കി കാര്യം. കാരണം എന്തെന്നറിയോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് ദിവസങ്ങളല്ല ഏകദേശം ഒരു മാസത്തിനടുത്തുള്ള ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മല്ലു ട്രാവലറും സൗദി യുവതിയുമായിട്ടുള്ള വിഷയം ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ സൗദി യുവതിയുടെ കൂടെ ഉണ്ടായ, സൗദി വനിതയുടെ കൂടെ ഉണ്ടായ ആ യുവാവിന്റെ പേരിൽ മുമ്പും യു എയിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പ്രവാചക നിന്ദ പോലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും പറയുന്ന സമയത്ത് പല ആളുകളും എന്നോട് കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറിവിളിക്കുകയും അതിന് എന്താണ് തെളിവ് എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം വേറൊരു ചാനലിൽ, അതായത് മറുനാടൻ മലയാളിയിൽ, അവര് പുറത്തുവിട്ട തെളിവുകൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാണ്. കാരണം യു എയിലുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് അത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. എനിക്കറിയാം ഇതൊരു സമയം മല്ലു ട്രാവലർ മുഖാന്തരം തന്നെ ആയിരിക്കാം മറ്റു ചാനലിന് കിട്ടിയതും എന്നും അറിയാം എനിക്ക്. പക്ഷെ അത് പബ്ലിസിറ്റി ചെയ്ത മറ്റു ചാനലായിരിക്കാം. എന്നിരുന്നാലും ആ തെളിവുകൾ ഞാൻ കാണിക്കാം. കാരണം ഏകദേശം 2015 ഈ വ്യക്തി, ഞാൻ കാണിക്കാം നിങ്ങളെ, 2015 ഇദ്ദേഹത്തിനെ യു എയിൽ ദുബൈയിൽ റാഷിദിയ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് നമ്പർ അടക്കം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇദ്ദേഹത്തിന് അവിടെ 6 മാസം ജയിൽ ശിക്ഷ വിധിച്ചിരുന്നു. അതിൽ കാരണം 8 മണിക്കൂർ ശിക്ഷ എന്നുള്ള രീതിയിൽ 3 മാസത്തോളം അവിടെ ജയിലിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് ഈ സൗദി യുവതിയുടെ കൂടെ ഉണ്ടായ യുവാവ് എന്നുള്ള കാര്യം. അതായത് 897/2015 എന്ന കേസ് നമ്പറാണ് അദ്ദേഹത്തിന്റെ യു എയിലുള്ള കേസ് നമ്പർ. അതിന്റെ ചെറിയ ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ജിയാൻ എന്നുള്ള പേരിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് അബ്ദുല്ല വടക്കൻ എന്നുള്ള പേരാണ് യഥാർത്ഥ പേര്. ഇത് രണ്ടു പേരും ഒരേ ആളാണോ എന്നുള്ള പല സംശയങ്ങളും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സംശയങ്ങളും ഇതിലൂടെ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കോപ്പിയും കാര്യങ്ങളൊക്കെ ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സംശയങ്ങളൊക്കെ ഉണർത്തുന്നത് അവരുടെ പുറത്തുള്ള നാട്ടുകാരാണ്. കാസർഗോഡുകാരായ ആളുകൾക്ക് എല്ലാവർക്കും ഇവൻ ആരാണെന്നുള്ളതും ഈ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളതെല്ലാം ഏകദേശം ആളുകൾക്കും അറിയാം. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മല്ലു ട്രാവലറിനെ വെള്ളപൂശാനോ അല്ലെങ്കിൽ ഈ യുവതിയെ വെള്ളപൂശാനോ ഇവനെ വെള്ളപൂശാനോ ഒന്നുമല്ല. അവരുടെ കേസ് അവരുടെ നിലക്ക് അവരുടെ കോടതിയിൽ വെച്ച് അവർ തീർക്കട്ടെ, അത് ഒന്നുമാവട്ടെ. അതിൽ ആര് നിരപരാധിയാണ് നിരപരാധിയല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അത് അവരുടെ കേസുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിക്ക് മുമ്പും ഇതുപോലുള്ള ബ്ലാക്ക് ലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം. കാരണം നമ്മൾ നമ്മുടെ ചാനലിലൂടെ പല കാര്യങ്ങളും അറിയിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരവാദിത്തോടു കൂടി നിങ്ങളെ അറിയിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ പേരിൽ മുമ്പും ഇതുപോലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രവാചകൻ ഇന്ത് അടക്കം നടത്തിയ ആള് ഈ വ്യക്തി തന്നെയാണെന്നുള്ളതിനും തെളിയിക്കുന്ന രേഖകൾ നിങ്ങളുടെ മുമ്പാകെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇടലി എനിക്ക് ഉചിതമായ കാര്യമായത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇനി തെറിവ് അറിയുന്ന ആള്, എന്താണ് തെളിവ്, എന്താണ് രേഖകൾ ഉള്ളതെന്ന് ചോദിക്കുന്ന ആൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ.